ഫ്രാൻസിസ് ജോർജ് അടക്കം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ വിമതരുടെ ഇടതുമുന്നണി പ്രവേശനം അനിശ്ചിതത്വത്തിൽ. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള വിലപേശൽ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് പൊതുവികാരം. ഇടതുമുന്നണി പ്രവേശനത്തിനുള്ള സമയപരിധി ഇന്നലെ തീർന്നതായി സ്കറിയ തോമസ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കേരള കോൺഗ്രസ് സ്കറിയ തോമസ് വിഭാഗവുമായി സഹകരിച്ച് നീങ്ങണമെന്നായിരുന്നു ഇടതുമുന്നണി നേതാക്കൾ ജോസഫ് വിഭാഗം വിമതർക്ക് നൽകിയ നിർദ്ദേശം. ഈ വഴി ഏതാണ്ട് അടഞ്ഞെന്നാണ് സ്കറിയ തോമസിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. സീറ്റിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയുള്ള വിലപേശലിനപ്പുറം സമയത്ത് തീരുമാനമെടുക്കാൻ ഫ്രാൻസിസ് ജോർജിനും കൂട്ടർക്കും കഴിഞ്ഞിട്ടില്ലെന്ന് സ്കറിയ തോമസ് പറയുന്നു. ബസ് പോയതിന് ശേഷം കൈ കാണിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. സമയം നീണ്ടുപോയാൽ ഇവിടെ അങ്ങനെ വാതിൽ തുറന്നിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനൊക്കെ ഇന്നലെ വരെ മറ്റായിരുന്നു അതിന് സമയം കൊടുത്തിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. പോകും പോകും എന്ന് പറഞ്ഞുകൊണ്ട് UDFൽ വല്ല സ്ഥാനങ്ങൾ കൂടുതൽ കിട്ടുമോ, സീറ്റ് കിട്ടുമോ എന്നുള്ളതായിരിക്കും അവരുടെ മനസ്സിലിരിക്കുന്ന ഉദ്ദേശം എന്ന് എനിക്ക് തോന്നുന്നു. ആരെയും വന്നയുടൻ ഘടകകക്ഷിയാക്കുന്ന പതിവോ അത്തരമൊരു ഗതികേടോ ഇടതുമുന്നണിക്കില്ലെന്നും സ്കറിയ തോമസ് തുറന്നടിച്ചു. നിലവിൽ 3 സീറ്റാണ് സ്കറിയ തോമസ് വിഭാഗത്തിന് ഇടതുമുന്നണിയിൽ ഉള്ളത്. PC തോമസുമായുള്ള തർക്കത്തിനൊടുവിൽ കേരള കോൺഗ്രസ് സ്കറിയ തോമസ് എന്ന പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരവും കിട്ടി. CP അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.